Hi dear friends, welcome back to our channel. സുഖല്ല എല്ലാവർക്കും. എന്താണ് ഈ ചെണ്ടമേളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതെ, നമ്മുടെ കണ്ണൂർ സെഞ്ചുറിയുടെ ഇന്നഗ്രേഷനാണ് കഴിഞ്ഞ മാർച്ച് 24 തീയതി നടന്നത്. അപ്പൊ അതിന്റെ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഫാഷൻ സിറ്റി പതിറ്റാണ്ടുകളായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സ്ഥാപനമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഒരു ഡ്രസ്സ് നമ്മൾ പെർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമുക്ക് പെർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, എവിടെ പോകും എവിടെ പോയാലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നമുക്ക് പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു വലിയ അസോസിയേഷൻ ആണ്, അങ്ങനെ ഒരു ബ്രാഞ്ച് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി റണ്ണിംഗ് മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണെങ്കിലും കിഡ്സ് കളക്ഷൻസ് ആണെങ്കിലും ലേഡീസ് ജെന്റ്സ് കളക്ഷൻസ് ആണെങ്കിലും ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എല്ലാവർക്കും കോട്ടൺ ആയിരിക്കും കുറെ കൂടി കംഫർട്ടബിൾ ആവാം. അപ്പൊ കോട്ടൺ സാരി ആണെങ്കിലും സിന്തറ്റിക് സാരി ആണെങ്കിലും ഷിഫോൺ ജോർജറ്റ് ഫാൻസി സാരി, ഇനി വിവാഹ വസ്ത്രങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പട്ടു സാരികളിൽ ഒരുപാട് വർണ്ണ വൈവിധ്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിലേക്കായി സെഞ്ചുറി ഫാഷൻ സിറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ പോയി പെർച്ചേസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. വർഷങ്ങളായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഷോറൂം ആയതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സെഞ്ചുറി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും നോക്കുന്നത് കളക്ഷൻ ഉണ്ടോ, അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടോ, എപ്പോഴും റീസണബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിലാണോ, ഇതൊക്കെയാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നോക്കുക. പിന്നെ ഫാഷൻ സിറ്റിയിൽ വന്ന് നമ്മൾ ഒരു ഐറ്റം കണ്ട് പ്രൈസ് ടാഗ് നോക്കുമ്പോൾ പലരും ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലിലാണെങ്കിലും അത്രയും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണെങ്കിലും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് അവർ എല്ലാ പ്രോഡക്റ്റും നൽകാറുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ജനകീയമായ ഒരു ബ്രാൻഡായി സെഞ്ചുറി ഫാഷൻ സിറ്റി വളർന്നു വലുതായത്. അതിൽ നിങ്ങൾ എല്ലാവരും നൽകിയിരിക്കുന്ന പങ്ക് ചേർന്നല്ല. നമുക്ക് അനു സിത്താരയെ വീട്ടിലേക്ക് ക്ഷണിക്കണം. നിങ്ങൾക്ക് തരാനുള്ള 100,000 രൂപ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ആങ്കർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സെഞ്ചുറി നമ്മുടെ ഡാർസ്ലിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് കൂട്ടായ്മയെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട്. വിത്ത് അനു സിത്താരയോടൊപ്പം എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയൊരു കാര്യമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ആ ഒരു അവസരം നമുക്ക് സെഞ്ചുറി ടീം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ് പറയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ അനു സിത്താരയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എത്രയോ കാലങ്ങളായി മലയാളികൾ കാത്തിരുന്ന മികച്ച കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ നമ്മുടെ സ്വന്തം അഭിനേത്രി അനു സിത്താരയുണ്ട് ഈ കുടുംബത്തിലുള്ള ഒരുപാട് പേര്. പുതിയ തലമുറയിലുള്ളവരും പതിറ്റാണ്ടുകളായി സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ ഓരോ സ്ഥാപനങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോഴും ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായി അത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ ഇവിടെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ ആടിയും പാടിയും ഒരു അടിപൊളി ആഘോഷ വിരുന്നായിരുന്നു സെഞ്ചുറി ഫാഷൻ സിറ്റി കണ്ണൂർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ചലച്ചിത്ര താരം അനു സിത്താരയാണ് നവീകരിച്ച കണ്ണൂർ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം നറുക്കെടുത്ത ഒരു ഭാഗ്യശാലിക്ക് 100,000 രൂപയായിരുന്നു സെഞ്ചുറി ഫാഷൻ സിറ്റി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നിട്ടും നമ്മുടെ സെഞ്ചുറിയുടെ ഇന്നോഗ്രേഷന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയ ജനപ്രവാഹങ്ങൾക്ക് അതിരില്ല കേട്ടോ. അത്രയ്ക്കുമുണ്ട് കണ്ണൂർക്കാർ നെഞ്ചോട് ചേർത്ത് വെച്ച സെഞ്ചുറി ഫാഷൻ സിറ്റിയുമായിട്ടുള്ള അടുപ്പം. അപ്പൊ ആ ഒരു 100,000 ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അനൂനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അല്ലെ. അനൂന അനൂന്റെ ടെൻഷൻ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഇത് ആർക്ക് കിട്ടും ആർക്ക് കിട്ടും എന്നുള്ളത്. സോ അനു സിത്താര 100,000 രൂപയുടെ വിജയം
പിന്നെ ഈ സമയമായപ്പോ ഞാൻ രാവിലെ മുതലേ പറഞ്ഞിരുന്നു എവിടെ പോവരുത്, അല്ലെ? കൂപ്പണ്ട തെരഞ്ഞെടുപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേണമെന്നുള്ളത്. അതുകൊണ്ട് വന്നതാണോ ചേട്ടൻ? അപ്പൊ നമുക്ക് ഇന്നത്തെ സമ്മാനത്തിന്റെ അർഹനായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ₹1,00,000 രൂപ സമ്മാനമായി നൽകിയിരിക്കുകയാണ്. അനു സിതാര കയ്യിൽ നിന്ന് സെഞ്ചുറി ഫാഷൻ സിറ്റി ഏൽപ്പിച്ച ₹1,00,000 രൂപ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സാധാരണയിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ അജയേട്ടൻ. അപ്പൊ അജയേട്ടനാണ് നമ്മുടെ സെഞ്ചുറി ടീമിന്റെ അന്നേ ദിവസം നിറക്കെടുത്തിട്ടുള്ള ആ ₹1,00,000 പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചലച്ചിത്ര താരം അനു സിതാരയാണ് അത് കൈമാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഇനി നമുക്ക് സെഞ്ചുറിയെ കുറിച്ച് വിശേഷങ്ങൾ അറിഞ്ഞാലോ. എല്ലാം ഒരു കുടക്കീഴിൽ, അതാണ് സെഞ്ചുറി. സെഞ്ചുറി ഫാഷൻ സിറ്റി. അതെ, ഡ്രസ് മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ, ഈവൻ ഫുട്വെയർ ആയാലും ഫാൻസി ഐറ്റംസ് ആയാലും സ്വീറ്റ്സ് ആയാലും എല്ലാം. നിങ്ങൾക്കൊരു ഫാമിലി ഒത്തിട്ട് നമ്മുടെ സെഞ്ചുറി ഫാഷൻ സിറ്റി ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വരിക, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വരിക എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു കുടക്കീഴിലാണ് നമ്മുടെ സെഞ്ചുറി ഫാഷൻ സിറ്റി കണ്ണൂർ ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂരിന്റെ പ്രൗഢി നിലനിർത്തുന്ന സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വരിക. അവിടുത്തെ പ്രത്യേകതകൾ നിങ്ങൾ കണ്ടു തന്നെ അറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മുടെ സെഞ്ചുറിയിലുള്ളത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ വിചാരിക്കും ചീപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ടെങ്കിലും വരിക. അപ്പൊ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ് ആയിട്ട് നമ്മൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നേ? ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്, പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അല്ലെ? ഓണം ആയാലും വിഷു ആയാലും പെരുന്നാളായാലും ആഘോഷങ്ങൾ ഏതുമായിക്കോട്ടെ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനോ വിസിറ്റ് ചെയ്യാനോ താല്പര്യം തോന്നി എന്ന് വെച്ചാൽ ഓടിപ്പോന്നോളൂ സെഞ്ചുറിയിലേക്ക്. അടിപൊളി വെറൈറ്റി കളക്ഷൻസും ന്യൂ ട്രെൻഡ്സ് ആയിട്ടുള്ള ഡ്രസ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ എണ്ണയാണ് അപ്പുറം വെച്ചിട്ടുണ്ടായിരുന്നതല്ലോ. ചൈനീസ് കോളറിന്റെ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇത്. ജെന്റ്സിന്റെ ഒക്കെ അടിപൊളി കളക്ഷൻ ആണ്. അപ്പോ ആർക്കായാലും, ഈവൻ ജെന്റ്സ് ആയാലും കിഡ്സ് ആയാലും ലേഡീസിനായാലും എല്ലാവർക്കും അടിപൊളിയായിട്ട് ഒത്തിണങ്ങുന്ന കുറെ ഡ്രസ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യാനല്ല എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, നല്ല സർവീസ് ആണ്. കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ, ഒത്തിരി പേര് ദിവസവും കയറി ഇറങ്ങുന്ന ഈ ഒരു സെഞ്ചുറിയിൽ സർവീസ് എന്ന് പറയാനുള്ളത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ കസ്റ്റമറെയും അടിപൊളിയായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ കാഞ്ചീപുരം പട്ടുസാരിൻ്റെ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടിട്ട് അനുഭവിച്ചറിയുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ അവസാനം ഞാനൊരു ചെറിയ ടെസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ മുന്നേ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
വെരി ഫോർവേഡ് മോഡലാണ്. എന്റെ സെൽഫി സ്റ്റിക്ക് മുകളിൽ ഏതോ ഒരു നിലയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അവസാനം ക്യാഷ് കൗണ്ടറിനടുത്ത് വന്നപ്പോ അവരെനിക്ക് തിരിച്ചേൽപ്പിച്ചു. ഒരിക്കൽ കൂടി സെഞ്ചുറി ടീമിന് എന്റെ വകുപ്പ് ബിഗ് താങ്ക്സ്.